ഐപിഎൽ ലേലം ആവേശകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഓരോ ടീമുകൾ വാങ്ങിച്ച താരങ്ങളുടെ ഫുൾ ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ഐപിഎൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യം തന്നെ ഗുജറാത്ത് 2 കോടി കൊടുത്ത് കെ വില്യംസിനെ വാങ്ങി. അതുപോലെ ഇംഗ്ലണ്ട് താരം ഹാരി ബ്രൂക്സിനെ 13 കോടി 25 ലക്ഷത്തിന് ഹൈദരാബാദ് വാങ്ങി. അഗർവാളിനെയും SRH ആണ് വാങ്ങിയത് 8 കോടി 25 ലക്ഷം. രഹാനയെ CSK എടുത്തു 50 ലക്ഷം. ഇന്ന് എല്ലാവരെയും ഞെട്ടിച്ചത് സാം കറന്റെ പ്രൈസാണ്. 18 കോടി 50 ലക്ഷത്തിനാണ് പഞ്ചാബ് സാം കറനെ സ്വന്തമാക്കിയത്. IPL ചരിത്രത്തിലെ റെക്കോർഡ് തുകയാണിത്. ഇനി ഒഡിയൻ സ്മിത്തിനെ 50 ലക്ഷം കൊടുത്ത് GT വാങ്ങിച്ചിട്ടുണ്ട്. സിക്കന്ദർ റാസ 50 ലക്ഷം പഞ്ചാബ്. ജേസൺ ഹോൾഡർ 5 കോടി 75 ലക്ഷം രാജസ്ഥാൻ. ഇനി കാമറോൺ ഗ്രീനിനെ 17 കോടി കൊടുത്ത് മുംബൈ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത സീസണിൽ മുംബൈ കസറും വന്നത് ഉറപ്പാണ്. കാരണം ഗ്രീനെ മികച്ച കളിയാണ്. വേൾഡ് കപ്പിൽ ഗ്രീനിൻ്റെ പ്രകടനം കണ്ട് ആരാധകർ കണ്ണു തള്ളിയിരുന്നു. ഇനി ബെൻ സ്റ്റോക്സിനെ ചെന്നൈ ടീമാണ് വാങ്ങിയത്. 16 കോടി കൊടുത്താണ് ചെന്നൈ സ്റ്റോക്സിനെ സ്വന്തമാക്കിയത്. സ്റ്റോക്സ് ഒരു മികച്ച ഓൾറൗണ്ടറാണ്. അടുത്ത സീസണിൽ സ്റ്റോക്സിൻ്റെ ഒരു വെടിക്കെട്ട് CSKയിൽ കാണാൻ സാധിക്കും. ഇനി നിക്കോളാസ് പൂരനെ 16 കോടി കൊടുത്ത് LSC വാങ്ങിച്ചിട്ടുണ്ട്. ലക്നൌവിനെ അപേക്ഷിച്ച് ഇത് ശരിക്കും ഒരു മണ്ടത്തരമാണ്. നിക്കോളാസ് പൂരനെ ഒരിക്കലും 16 കോടിക്കുള്ള ആളില്ല. ലേലത്തിൽ അവർക്ക് വലിയ തെറ്റുപറ്റി. ഇനി ഹെൻറിച്ച് ക്ലാസിനെ 5 കോടി കൊടുത്ത് SRH വാങ്ങിച്ചു. റീസി ടോപ്പിളിയെ RCB 1 കോടി 90 ലക്ഷത്തിന് വാങ്ങിച്ചു. ജയദേവൻ ഗഡിനെ 50 ലക്ഷത്തിന് LSC വാങ്ങിച്ചു. അതുപോലെ ജയ റിച്ചാർഡ്സിനെ മുംബൈ 1 കോടി 50 ലക്ഷത്തിന് വാങ്ങിച്ചിട്ടുണ്ട്. ഡൽഹി ഈശാന്ത് ശർമ്മയെ 50 ലക്ഷം കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. SRH ആദിൽ റഷീദിനെ 2 കോടി കൊടുത്ത് ടീമിലേക്ക് എടുത്തു. അതേസമയം തന്നെ CSK പ്ലെയറായ നാരായണൻ ജഗദീഷിനെ 90 ലക്ഷം കൊടുത്ത് കൊൽക്കത്ത സ്വന്തമാക്കി. വിജയസര ട്രോഫിയിൽ താരം ഡബിൾ സെഞ്ചുറി അടിച്ചിരുന്നു. CSK താരത്തെ വിട്ടുകളഞ്ഞത് മണ്ടത്തരമായി. KS ഭരതിനെ 1 കോടി 20 ലക്ഷത്തിന് ഗുജറാത്ത് സ്വന്തമാക്കി. അതുപോലെ ശിവമാവിയെ 6 കോടി കൊടുത്ത് ഗുജറാത്ത് സ്വന്തമാക്കി. റൂട്ട് ഷക്കീബ് അലസനടക്കം ഒരുപാട് താരങ്ങൾ സോൾഡ് ഔട്ടായി. ഇനി അവസാനം ഒരിക്കൽ കൂടി താരങ്ങളെ വീണ്ടും വിളിക്കും. ലേലം ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീസൺ IPL നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. IPL ഓക്ഷൻ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.